നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മധുരടാത്ത ചായ എനിക്ക് മധുരം വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? നീ ഇവിടെ പണിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായടാ? കുറച്ചു കാലമായി. ശമ്പളമായിട്ട് എന്ത് തരും? ആൾക്കാരെ ഇരുത്തേണ്ട സ്ഥലത്തിരുത്തി വേണം സൽക്കരിക്കാൻ. ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെയാ ഞാൻ ഇരിക്കുന്നത്. സൽക്കാരം സ്വീകരിക്കാനും യോഗ്യതയുള്ളവൾ തന്നെയാ ഞാൻ. നിങ്ങൾ ആരെന്ന് നിങ്ങളുടെ വിചാരം? ആ പെണ്ണിനെ ഓർത്ത അച്ഛൻ നിങ്ങളോട് അല്പം മര്യാദ കാണിച്ചത്. അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താനാ നിങ്ങൾ ശ്രമിക്കുന്നത്. ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മണ്ടന്മാരാണെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട. നിനക്ക് എന്തടി? ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ നിനക്ക് ഈ വീട്ടിലുള്ള വില എന്താന്ന്? അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കടി ഞാൻ നിന്റെ ആരാണെന്ന്. നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കടി. ഇവിടെ ആരൊക്കെ ഇവളെ തലയിൽ എടുത്തുകൊണ്ട് നടന്നാലും ഞാൻ ഇവൾക്ക് കൊടുത്ത സ്ഥാനം ഈ വീട്ടിലെ ജോലിക്കാരിയായിട്ട് തന്നെയാ. വീട്ടു ജോലിക്കാരിയുടെ ബന്ധുക്കൾ നിങ്ങളാ. അങ്ങനെയുള്ളവരുടെ സ്ഥാനം വീടിന് പിന്നാമ്പുറത്താ. നീ എനിക്ക് വില പറയുന്നോടി? എന്താ നിങ്ങൾ പറഞ്ഞത്? നിനക്ക് പ്രതികരിക്കാൻ കഴിയാത്തോണ്ടാടി ഇവളൊക്കെ തലേ കയറി നിരങ്ങുന്നത്. അല്ലെങ്കിൽ നിന്റെ അമ്മയായ എന്റെ സ്ഥാനം പിന്നാമ്പുറത്താണെന്ന് ഇവള് പറയൂ? നിന്നെ വീട്ടുപണിക്കാരിയാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കൂ? വിടില്ല ഞാൻ. എനിക്കിപ്പോ അറിയണം നിന്നെ വീട്ടുപണിക്കാരിയായിട്ടാണോ സഞ്ജു ശ്രീദേവിയും കാണുന്നതെന്ന്. അതെ. ഇവളുടെ മുമ്പിൽ വെച്ച് അതിന് മറുപടി പറയണം. ഇനി ഒരിക്കലും ഇവളങ്ങനെ പറയാൻ പാടില്ല. അവരുടെ ഒരു മട്ടും ഭാവം കണ്ട മോൾ ഇവിടുത്തെ മഹാറാണിയാണെന്ന് തോന്നുമല്ലോ. അതേടി, എന്റെ മോൾ ഇവിടുത്തെ മഹാറാണി തന്നെയാ. എന്തേലും കുഴപ്പമുണ്ടോ? അമ്മേ, ഈ വീട്ടുപണിക്കാരൻ പയ്യന്റെ മുമ്പിൽ വെച്ച് എന്തർത്ഥത്തിലാ ലച്ചു വീട്ടു ജോലിക്കാരിയാണ് നമ്മൾ പറഞ്ഞത്? അമ്മ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവള് കിച്ചണില് കയറി എന്നെ സഹായിക്കുന്നോണ്ട് ഒരു ദേഷ്യത്തിന് കവിതപ്പിച്ച് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിത് ശ്രീദേവിയോടും മുത്തശ്ശനോടൊന്നും പറയാൻ പോകരുത്. നിങ്ങളീ വീട്ടിൽ വഴക്കുണ്ടാക്കിയെന്ന് സഞ്ജു അറിഞ്ഞാൽ നിങ്ങൾക്ക് അവൻ തരുന്ന വേലയില്ലാതാവും. അവൻ താലികെട്ടിയ പെണ്ണിന്റെ ബന്ധുക്കളാ നിങ്ങൾ. ഇവൻ പറയുന്നത് സത്യം അമ്മേ. സഞ്ജുവിന് പ്രയാസം ഉണ്ടാക്കുന്ന പ്രവൃത്തികളൊന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. ആ ചാട്ടക്കാരി ഇങ്ങനെ അഴിച്ചുവിടാൻ പറ്റില്ലടി ശ്രീജ. അവളെ കാണുമ്പോ തന്നെ എന്റെ ദേഹം നിറഞ്ഞു വരും. കവിതേച്ചി ഈ വീട്ടിലൊരക്കോ, അദ്ദേഹത്തിന്റെ അപ്പച്ചിയാ. അവരെ മര്യാദ പഠിപ്പിക്കാൻ വല്യമ്മ ചെന്ന ഇവിടുന്ന് പുറത്തു പോയിട്ട് വരുന്നത് ഞാനാ. ഞാൻ തൊഴുത് പറയാം, ഇനി ഇങ്ങനൊരു സംസാരം വല്യമ്മയൊന്നുണ്ടാവരുത്. നിങ്ങൾ പോയാലും എനിക്കിവിടെ ജീവിക്കണം. നീ അടുക്കള പണിയും ചെയ്ത് കഴിഞ്ഞു, കുടുംബം ഭരിക്കുന്നതെ വേറെ പെണ്ണുങ്ങളായിരിക്കും. വാടി ഇങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.